ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനലില് പുതിയൊരു വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അലോ എഴുതുന്ന പാർട്ട് 2 ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ട് 1 ആയിട്ട് ചെറിയൊരു വീഡിയോ. അതായത് നമുക്ക് അതൊന്നും സൂട്ടായില്ലായിരുന്നു, സലൈ സൂട്ടായി വണ്ടി അളകെ. പക്ഷേ നമ്മുടെ ഫ്രണ്ടിൽ പോയി തട്ടുന്നുണ്ടായിരുന്നു, ഷോക്കിന് വേണ്ടി തട്ടുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് കടയിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇറക്കിക്കൊണ്ട് പോയിരുന്നു. നമുക്ക് അന്ന് അവിടെ എമർജൻസി ഒരു ആവശ്യം വന്നപ്പോഴത്തേക്ക് വണ്ടി എല്ലാം ഇട്ടിങ്ങ് കൊണ്ടുവരുന്നതായിരുന്നു. പക്ഷേ ഭയങ്കര വണ്ടി അത് സൂട്ടാവത്തില്ല, വാക്വിൽ പക്കെയാണ്. ഫ്രണ്ട് ഒരു തട്ട് അകത്ത് തട്ടുമായിരുന്നു. അന്ന് നമ്മൾ പിറ്റേന്ന് തന്നെ അത് ഊരി വെച്ച് വരുന്ന വഴി തന്നെ ഒന്ന് ഒരഞ്ഞ് കടക്കാർ അത് താവും ഇത് വന്ന കടക്കാർ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ നമ്മൾ കട എടുക്കുവാണെങ്കിൽ സൂട്ടാവില്ലെങ്കിൽ അവർ നമ്മൾ വേറെ വഴി നോക്കുക. ഇതങ്ങനൊന്നും ഒരു ഇതൊന്നും ഇല്ലായിരുന്നു, തട്ടത്തില്ല എന്ന് പറഞ്ഞു കേട്ട്. പിന്നെ നമുക്കൊരു എമർജൻസി ആയിട്ട് കുറച്ച് ഒരു മാസം അതിൻ്റെ പുറകിലായി പോയി. പിന്നെ നമ്മളിപ്പം അന്ന് പിറ്റേ നമ്മൾ ഊരിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെടുത്തത് നമ്മൾ ഷിഫ്റ്റ് എടുത്തത് ഷിഫ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ അലയ ഊരി നമ്മൾ ഷിഫ്റ്റ് ഇട്ടാണ് ഇത് കിടക്കുന്നത്. നമ്മൾ ഷിഫ്റ്റിന് അതായത് ഷിഫ്റ്റിന് 100 വി സി ഡി, നമ്മുടെ കോളിസിന് ഉണ്ട് 114 വി സി ഡി. അപ്പം ഇത് മൾട്ടി ഹോളാണ്. അപ്പോൾ അതുകൊണ്ട് 4 ഹോള് 100 മറ്റേത് 4 ഹോളും 114 വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ തക്കാളത്തേക്ക് എഴുതിട്ടേക്കാം. നമ്മൾ ഇന്ന് അത് അഴിച്ചിട്ട് കോളിസ് ഇടാൻ വേണം എന്ന് പറഞ്ഞാൽ കോളിസ് ഇടണമെങ്കിൽ ഒരു സ്പേസറോ വേണം, സ്പേസറോ അല്ലെങ്കിൽ ചെറിയ പ്ലേറ്റോ വേണം. പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ബോൾട്ട് ഉണ്ടല്ലോ, നമ്മുടെ ഈ ബോൾട്ടിൻ്റെ അളവ് കുറയും, ഇത്രയും ഗ്രിപ്പ് പിടിക്കത്തില്ല. അപ്പോൾ അത് ഇച്ചിരി ഡേഞ്ചർ ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് പോയി ഫിറ്റിംഗ് ആവുന്നത് നമ്മുടെ ഈ ഹബിലോട്ടല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് റിസ്ക് എടുക്കാൻ നിന്നാതെ നമ്മളിപ്പോൾ നമ്മുടെ ക്ലബ്ബ് നമ്മുടെ കോളേജിൻ്റെ ക്ലബ്ബിൽ തന്നെ ഒരാടെ നമ്മൾ സ്പേസ് എടുത്തിട്ടുണ്ട്. അതായിരിക്കും സ്പേസർ. ഇത് പുള്ളിയുടെ വണ്ടി കിട്ടിരുന്നതായിരുന്നു, ഞാൻ വണ്ടിയുടെ ഫോട്ടോ സൈഡിൽ കൊടുത്തത് നമ്മുടെ ക്ലബ്ബിൽ തന്നെയുള്ള. അപ്പം നമ്മളത് ഇന്നലെ പോയി കോട്ടയത്ത് നമ്മൾ എടുത്തുകൊണ്ട് വന്നേക്കും അത്. അപ്പോൾ ഇത് വണ്ടിക്ക് ഇട്ടിട്ട് ഇതിപ്പം വെളിയിൽ കിടക്കുമോ ഇല്ലയോ എന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്. ഇത് എന്തായാലും നോക്കണം. അപ്പോൾ നമ്മളത് ഇന്നലെ വീര് കയറിയിട്ട് നമ്മുടെ സ്പേസറും കയറിയിട്ട് നമ്മുടെ അല ഇട്ട് നോക്കണം. ഫ്രണ്ട് വരിട്ടോ എന്തെങ്കിലും സൂട്ടാവുന്നുണ്ടോ പുറത്തുള്ള പുറത്തെടുക്കുവാണെങ്കിൽ നമ്മൾ എന്തായാലും ഇടുന്നില്ല. ഇവിടെ ചെക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല. എന്തായാലും ഇപ്പോൾ നോക്കാം എന്തായാലും ഒന്ന്. നമ്മളാണ് നമ്മുടെ സ്റ്റോക്ക് വീൽ അടിച്ചിട്ടുണ്ട്, നല്ല ഒരു സ്റ്റോക്ക് വീൽ ചെയ്തു. നമ്മളന്ന് കാലുവറൊക്കെ റെഡ് വീൻ അടിച്ചായിരുന്നു. അപ്പോൾ ആ സ്പേസർ നമുക്ക് അണ്ട് ഇങ്ങനെ ഇടണം, ഈ ഹോള് കറക്റ്റാക്കിയിട്ട് ഹോള് കറക്റ്റാക്കുക, കയറ്റി ഇടുക. ഇത്രയുള്ള പരിപാടി. ഇനി ഇവിടുന്ന് ബോൾട്ട് മുറുക്കിയിട്ട് നമ്മുടെ അല ഇട്ട് വാങ്ങണം. ഇതിപ്പോൾ ഇവിടെ തട്ടുന്നത് ഇവിടെ നിന്ന് ചെറുതായിട്ടൊരു ഗ്രീൻ ചെയ്തു. പിന്നെ ഞാൻ ഗ്രീൻ ചെയ്യാൻ തമ്മിച്ചില്ല, ഞാനത് കണ്ടില്ലായിരുന്നു. ആദ്യമേ അവർ പറഞ്ഞ് ചെറുതായിട്ട് തട്ടി ഇവിടെ നിന്ന് ഈ മൂലഭാഗം തട്ടിയാൽ മതി റെഡിയാവും എന്ന് പറഞ്ഞു. പിന്നെ അത് ഗ്രീൻ ചെയ്യാൻ ആദ്യം തന്നെ തമ്മിച്ചത് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുത്തെ ബലം കുറയും, അതുകൊണ്ട് നമ്മളിതിനെ ഗ്രീൻ ചെയ്യാൻ തമ്മിച്ചില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ സ്പേസർ ഇട്ട് ഇനിയിപ്പോൾ ബോൾട്ട് മുറുക്കണം. മുറുക്കിയിട്ട് നമ്മുടെ അലോയി ഒരെണ്ണം ഇട്ട് നോക്കാം, അത് മുട്ടുന്നുണ്ടോ വെളിയിൽ ചടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി. വെളി കിടക്കുന്നെങ്കിൽ നമുക്ക് റിസ്ക് ആയിരിക്കും അത്. കുറച്ചപ്പോൾ നമ്മൾ നമ്മുടെ ഷിഫ്റ്റിൽ നിന്ന് നമ്മൾ അലയ ഊരിയെടുത്ത് അലയപ്പുറത്തേക്ക് അലയ ഊരിയെടുത്ത് നമ്മളെപ്പോഴും അലയെടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഒരു ടയർ തടിയിലിട്ടേക്കണം. അതെന്ന് പറഞ്ഞാൽ ഇൻ കേസ് നമ്മുടെ ജാക്കി സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ബമ്പർ ബോഡി ഒന്നും താഴെ ഇടിക്കും. അപ്പോൾ ഇടിക്കാതിരിക്കാൻ വേണ്ടി റണ്ണിങ് ബോഡി ഒന്ന് ഇടിച്ച് നമ്മുടെ ടയർ ഒന്ന് ഇടിച്ച് തന്നുള്ളൂ. അതിന് എപ്പോൾ അടിച്ചാലും നമ്മൾ സ്റ്റെപ്പ് ആദ്യമേ നമ്മൾ ടയർ അഴിക്കുമ്പോൾ തന്നെ ഒരു സ്റ്റെപ്പിന് ടയർ എടുത്ത് അടിയിട്ടേക്കണം. നമ്മളത് ഇത് നമ്മൾ ഷിഫ്റ്റിന് ഇട്ടിട്ടുണ്ട്, നമ്മുടെ കോളിസിന് അടിയിട്ടിട്ടുണ്ട്, നമ്മൾ റിസ്ക് കയറിക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടിട്ടുണ്ട്, മുറുക്കിയിട്ട് ഒന്നുമില്ല. നമ്മൾ നമ്മുടെ നമ്മുടെ സ്പേസർ പോലും മുറുക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ജാക്കി പോലും നമ്മുടെ ഈ ലിവറായിരിക്കുന്നത്. ലിവർ വെച്ച് പ്രഷർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ജാക്കി തെന്നിപ്പോവും. അതുകൊണ്ട് നമ്മൾ കടയിൽ നമ്മൾ ജസ്റ്റ് ഇട്ട് നോക്കിയതാണ്, ഇട്ട് നോക്കിയിട്ട് പക്കയാണെങ്കിൽ മാത്രമേ കട കൊണ്ടു വേണ്ടി. ഇപ്പോൾ നമ്മൾ നോക്കി ഇപ്പോൾ വെളിത്തുള്ളൊന്നുമില്ല, കറക്റ്റ് നമ്മുടെ വീലാർച്ചിൻ്റെ ലെവലിൽ. ഇപ്പോൾ നമ്മൾ വീലുമ്പ സ്ട്രെയിറ്റ് അടിച്ചേക്കും, അതാണ് നമ്മളിതിൻ്റെ നിരപ്പിൽ ഇരിക്കും. തള്ളലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുകൊണ്ട് നമ്മൾ മുറുക്കിയിട്ടൊന്നുമില്ല, ചുമ്മാ അടിച്ചേക്കും. ഇവിടെ ഇങ്ങോട്ട് വീണത് നെക്സ്റ്റ് കാണിച്ചു തരാം. ആണ് പിന്നെ പറഞ്ഞപ്പോൾ എനിക്ക് ഈ കളർ എനിക്ക് ഇഷ്ടപ്പെടും. ഞാൻ ഉദ്ദേശിച്ച ഈ കളറല്ലായിരുന്നു, ഞാനത് ഗ്ലോസി എന്ന് പറഞ്ഞാൽ ഈ മാറ്റ് ഗോൾഡല്ല ഞാൻ ഉദ്ദേശിച്ചത്. വേഷം ഒക്കെ തിളങ്ങിക്കുന്നത് പക്ഷേ അതിനകത്തൊരു ചേരുന്നില്ല. ഇപ്പോൾ അല ഇട്ടെന്ന് വണ്ടിക്കത് ഇങ്ങോട്ട് ഇത് വരുന്നില്ല. അപ്പോൾ ഞാനത് കളർ ചേഞ്ച് ചെയ്യും, ഞാൻ സിൽവർ അടിച്ചാലോ വൈറ്റ് അടിച്ചാലോ പനിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കളർ ഇങ്ങനെ ചേരുന്ന ഏത് കളറെന്ന് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ വലിയ ഉപകാരമായിരിക്കും. അപ്പം ഇട്ടുകൊണ്ട് നമുക്ക് വേറൊരു ഗുണങ്ങളുണ്ട്, നമ്മൾ ഈ സ്പേസ് ഇട്ടുണ്ട്. നമുക്ക് സ്റ്റോക്കായിട്ട് ഇത് കയറ്റിടുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ കപ്പിടാൻ പറ്റത്തില്ല, ഈ കപ്പിടാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ഒരു ഉണ്ടയുണ്ട്, ജസ്റ്റ് അപ്പുറം സൈഡിൽ കാണിച്ചു തരാം. നമുക്കതൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ കപ്പിടാൻ പറ്റത്തില്ല. ഒരു കോളിസം നോക്കിയാൽ മതി, അങ്ങനെയുള്ളതിനകത്ത് ഇടാൻ പറ്റത്തില്ല. നമുക്കത് ബാക്കി ഇടാൻ പറ്റും, ബാക്കി പക്കെയാണ്. പക്ഷേ ഫ്രണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഫ്രണ്ട് ശല്യം വൃത്തിയിലായിരിക്കും. അതിങ്ങനെ ഉണ്ടെങ്കിൽ തള്ളിയിരിക്കുന്നുണ്ട്, നമുക്ക് ആ കപ്പിടാൻ പറ്റത്തില്ല. ഇതിപ്പോൾ സ്പേസറായതുകൊണ്ട് പക്കയായിട്ട് ഫിറ്റിംഗ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു സമാധാനമായത്, ഇത്രയും വണ്ടി അലോയും കാശ് കൊടുത്തെടുത്ത്, ടയറും കാശ് കൊടുത്തെടുത്ത്, പക്ഷേ വണ്ടിക്ക് ഇടാനും പറ്റുന്നില്ല, ഓടിക്കാനും വരില്ല. ഒരൊറ്റ ദിവസം പോലും സമാധാന വണ്ടി ഓടിച്ചില്ല. നമ്മളിവിടെ നിന്ന് കൊണ്ടു തന്നെ തട്ടു. പിന്നെ വന്നപ്പോഴത്തേക്കും ഒരു എമർജൻസി കേസ് ഹോസ്പിറ്റൽ കേസ് വന്നപ്പോഴത്തേക്കും നമ്മൾ അന്ന് രാത്രി വണ്ടി കൊണ്ട് തന്നെ പോയി. വണ്ടി കൊണ്ട് തന്നെ നമ്മൾ രാത്രി പോയി. അന്ന് നമുക്ക് ഇതായിരുന്നു ഉള്ളത്, നമ്മുടെ സിറ്റി ആയിരുന്നു ഉള്ളത്, ഷിഫ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ വണ്ടി കൊണ്ട് രാത്രി എമർജൻസി കേസ് ഹോസ്പിറ്റലിൽ ഒക്കെ കണ്ട് നമ്മൾ വണ്ടി കൊണ്ട് പോയി. വണ്ടി കൊണ്ട് പോയിട്ട് അതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് നിന്നപ്പോൾ തന്നെ നമ്മൾ പിറ്റേന്ന് വീലെല്ലാം ഊരി വെച്ച് സ്റ്റോക്ക് ഈ അലോയ്സ് എല്ലാം ഊരി ഇറക്കി നമ്മുടെ സ്റ്റോക്ക് വീലും കയറ്റിയിട്ടാണ്. പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ കേസ് മൊത്തവും കഴിഞ്ഞ് അതെല്ലാം ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നമ്മുടെ സിറ്റി കൊടുത്തിട്ട് ഷിഫ്റ്റ് ഇറക്കി. ഷിഫ്റ്റ് ഇറക്കി എന്താ ഇവിടെ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ അലോയ്സ് ഇതിൻ്റെ സ്റ്റോക്ക് ആയിരിക്കും, സ്റ്റോക്ക് ഊരി മാറ്റിയിട്ട് നമ്മൾ അലോയ്സും കയറ്റിയിട്ടത്. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നല്ല രസമായിരുന്നു കാണാനൊക്കെ. വെളി കിടക്കൊന്നുമല്ല, ചെറുതായിട്ട് നമുക്ക് തോന്നും വെളി കിടക്കുന്നത്. ബാക്കി നോക്കും പക്ഷേ വെളി കിടക്കുമെന്ന് തോന്നി കാണിച്ചു തരാം.
ബാക്കി നോക്കുമ്പോൾ ചെറുതായിട്ട് വിളി കിടക്കാൻ ചെറിയുണ്ട്. പക്ഷേ നമ്മുടെ ഈ ബമ്പറിന്റെ ഒരു ഷേപ്പ് കൊണ്ടാണ് നേരത്തെ തട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു, ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് കാണിച്ചു. ഇതാണ്ട് ഇതുണ്ട്, ഇതാണ്ട് ഇവിടെ ആയിരുന്നു തട്ടുന്നത്, ഈ ഭാഗത്താണ്. ഇവിടെ ഇത് നമ്മുടെ ഈ അലോയ് അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ബമ്പ് വരുമ്പോൾ ഇനി തട്ടിക്കൊണ്ടേ ഇരിക്കും. ഇതിപ്പോൾ ജസ്റ്റ് ഉണ്ട്, നല്ല ഗ്യാപ്പ് ഒന്നുണ്ട്. ഇപ്പോൾ മുറുക്കിട്ടില്ല ചോദിച്ചിട്ടുണ്ട്, നല്ല ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇനി തട്ടുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ആകെ എനിക്ക് ഇരട്ടി പേടിയുള്ളത് വെളിയിൽ കിടക്കുമെന്നുള്ള, വെളിയിൽ കിടക്കുമെന്നെങ്കിൽ സീനായിരിക്കും. എന്ന് പറഞ്ഞാൽ വേഗത്തിൽ വെയിലും അകത്തും വെളിയത്തെ വെയിൽ വെളിയിലും അത് നല്ല വൃത്തിയിലായിരിക്കും. വൃത്തിയിൽ മാത്രമല്ല പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് അലോയ് ടയർ വെളി കിടക്കുന്നതിന് ഇവിടെ സാധാരണ നോർമലി ഒരു നമ്മുടെ കൂട്ടുകാരന് കിട്ടി. ഷിഫ്റ്റിൻ്റെ വെളിയിൽ കിടന്നതിന് കിട്ടിയത് 5000 രൂപ. അതുകൊണ്ട് പിന്നെ നമ്മൾ റിസ്ക് എടുക്കണ്ടെന്ന് പറയുന്നതായിരുന്നു. പിന്നെ എന്തായാലും നമ്മളിനി കൊടുത്ത് അലേ ചേഞ്ച് അല്ല ചേഞ്ച് അല്ല അലേ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുക. ഏകദേശം ഏത് കളറാണ്? ഒന്നെങ്കിൽ സിൽവർ, നമ്മുടെ ഈ ബമ്പറിൻ്റെ കളർ സിൽവർ അടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പിന്നെ വൈറ്റ്. ഞാനിത് ഈ ഡിസൈൻ ആരും ഞാൻ കൂടുതൽ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ ഡിസൈൻ എടുത്തത്. കുറച്ചപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ ഷിഫ്റ്റിന് 4 ടയറും തിരിച്ചേറ്റിടുക. അതായത് ഈ കടയിൽ കൊണ്ട് ചെന്നതല്ല. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഇടാൻ പറ്റാത്ത കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ കോളിസിൻ്റെ, എന്ന് പറഞ്ഞാൽ കോളിസിൻ്റെ നമ്മുടെ സ്പേസ് കയറിയിട്ടേ നമുക്ക് ജാക്കി പുറത്തിരിക്കുമോ, നമുക്ക് നല്ലത് കയറി നിന്നോ അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യാൻ പറ്റും. ടൈറ്റ് ചെയ്യുമ്പോൾ ഇൻ കേസ് ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജാക്കി നിങ്ങളുടെ വണ്ടി തെന്നി പോയി കഴിഞ്ഞാൽ പിന്നെ അത് മുട്ടം പണിയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിഫ്റ്റിനകത്ത് 4 ജാക്കി വെച്ചിട്ട് 4 ടയർ ഊരിയെടുക്കുക. അപ്പോൾ ഉറപ്പ് മാറ്റി 4 ടയർ ഊരുക, ഈ സ്റ്റോക്ക് അലോയ്സ് എല്ലാം കയറ്റി ഇട്ടിട്ട് ഈ നമ്മുടെ കൂളിസിൻ്റെ ബാക്ക് രണ്ടും നമ്മൾ ഇട്ട് മുറുക്കും. ബാക്ക് ഇട്ട് രണ്ട് പക്കയായിട്ട് മുറുക്കിയിട്ട് ഫ്രണ്ട് രണ്ടും നമ്മുടെ സ്റ്റോക്ക് ഇട്ടുകൊണ്ട് നമ്മൾ അടുത്തൊരു കടയുണ്ട് അവിടെ കൊണ്ടുപോകുക. അവരുടെ ഗണ്ണ് ഇട്ടടിക്കുമ്പോഴത്തേക്ക് സാറിന് സ്ട്രോങ് ആയും ചെയ്യും, വണ്ടിക്ക് വലിയ ഡാമേജ് വരുത്തുന്നില്ല. അതായത് ഇൻ കേസ് നമ്മൾ ഇവിടെ വെച്ചിട്ട് മുറുക്കും, നമുക്ക് ഇടാവുന്നേ ഉള്ളൂ. നമ്മളിപ്പം ഇതൊരു താഴെ ഇവിടെ ഇടാൻ പോവുക, കൂളിസിന് ഇടാം, കൂളിസിന് 2 എണ്ണം ഇടാം. അപ്പം ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് നല്ലതിൽ ഒന്ന് പ്രഷർ നമ്മളിന്ന് ഇവിടെ നട്ടിട്ടെ നല്ലതി മുറുക്കണം. മുറുക്കി കഴിഞ്ഞിട്ട് നമ്മൾ നല്ലതി ടൈറ്റ് ടൈറ്റ് ആവാതെ ഒരിക്കലും കയറ്റിടാൻ പറ്റത്തില്ല. അപ്പോൾ നല്ലതി ടൈറ്റ് ആകുമ്പോൾ ജാക്കി നിന്നങ്ങനെ ഇൻ കേസ് വണ്ടി ഫ്രണ്ടോട് അങ്ങനെ തെന്നിപ്പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ താഴെ ഇടിക്കും, നമ്മുടെ ടയർ അത് ഊരിക്കും. അപ്പോൾ അതിന് ഇരട്ടി പണിയാകും. അപ്പോൾ ഇതാകുമ്പോൾ 100 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ടയർ കൂടെ ഊരി, നമുക്ക് സെറ്റേ കിട്ടും. നമുക്ക് ഇട്ടങ്ങ് മുറിക്കും. അപ്പോൾ അവർ ഗണ്ണിട്ടടിക്കുമ്പോഴത്തേക്ക് നല്ല പ്രഷർ കയറി ടൈറ്റ് ആയും ചെയ്യും, വലിയ റിസ്ക്കും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും പോരാ. ഇനിയിപ്പോൾ നമുക്ക് മെയിൻ വരടി എന്ന് പറഞ്ഞാൽ ബാക്കി ഡ്രം, നമ്മൾ ഫ്രണ്ട് ഇപ്പോൾ റെഡ് കളർ അടിച്ചിട്ടുണ്ട്, ബാക്കി നമ്മൾ ഡ്രമ്മിന് അതൊന്നും ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആ തുരുമ്പുണ്ടായത് അത് നമ്മൾ കളഞ്ഞ് കറുപ്പ് മേടിച്ചിട്ടേക്കുക. അപ്പോൾ അതുകൂടെ നമ്മൾ ചുവപ്പാക്കാൻ ഒരു പ്ലാനുണ്ട്. അപ്പോൾ അത് പറഞ്ഞാൽ വലിയ ഡ്രം ആയതാണ് അന്ന് നമ്മൾ മെയിനായിട്ട് അടിക്കാനത്, വലിയ ഡ്രം ആയതുകൊണ്ട്. ഇപ്പോൾ എന്തായാലും നമ്മൾ റെഡൊക്കെ അടിക്കാൻ, ഇപ്പോൾ ബോറാണെങ്കിൽ പിന്നെ മാറ്റാൻ ഒരു പ്ലാൻ, അല്ലെങ്കിൽ നമുക്ക് എഞ്ചിൻ റൂം അടിക്കാൻ കൊണ്ടുപോകുമ്പോൾ മാറ്റാം. നമ്മൾ ക്യാനിൻ്റെ പെയിൻറ്റ് വേണ്ട പെയിൻറ്റ് വന്നിട്ടുണ്ടെന്നിട്ട് ബാറ്ററിയുടെ അങ്ങ് ചുവപ്പാക്കാൻ പോകുക. അതിന് കൊള്ളാമെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മാറ്റാം. ആദ്യം കുളിച്ചിട്ടുണ്ട് ഈ കട സ്റ്റീൽ ഒരു ലൈൻ കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ പോയിക്കുന്നത് ഒരു ചെറിയ ലൈൻ. ഇതായിരുന്നു നമ്മുടെ ആദ്യമേ കുളിച്ചത് വരഞ്ഞുകൊണ്ടിരുന്നത്. ഈ സൈഡ് വരഞ്ഞപ്പോൾ നമ്മൾ പിന്നിട്ട് ഒരു ഇത് തേഞ്ഞ് കഴിഞ്ഞ് ഇവിടുന്ന് ഒടിഞ്ഞ് പോകുമല്ലോ കൂടെ. ഇപ്പോൾ ചെറുതായിട്ട് ചെറിയ നൈസായിട്ട് രണ്ടെന്ന് ഓരോ വീണപ്പോഴത്തേക്കും അവിടുന്ന് ഒന്ന് ഒരു രൂപ അത് വന്നപ്പോഴത്തേക്കും നമ്മളെ ഊരി മാറ്റി. അല്ലെങ്കിൽ പിന്നെ അലയും പോക്ക എല്ലാം വെറുതെ പോകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പോഴേ അങ്ങ് ഊരി മാറ്റി. ഇതുപോലെ നൈറ്റായി, ഏകദേശം രാത്രി നമ്മൾ അവകയിൽ കുറച്ച് വരുന്ന വീട്ടിൻ്റെ എല്ലാം ശരി വീട്ടിൽ നിന്ന് വരും. നമ്മുടെ ഷിഫ്റ്റിൻ്റെ എല്ലാ ടയറും സ്റ്റോക്ക് കയറ്റിയിട്ട് നമ്മുടെ വീലെല്ലാം വരും. ഇനി വീല് കഴുകണം. പിന്നെ ഇപ്പം നമ്മൾ ഇവിടെ ഒന്നും അടിച്ചില്ല, ബ്ലാക്ക് അടിച്ചില്ല, തുരുമ്പൊരു ബ്ലാക്ക് അടിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ക്യാലിബറൊക്കെ റെഡാക്കിയുണ്ട്, ഇതുകൂടെ റെഡാക്കാന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മൾ ബേസ് കോട്ടായിട്ട് വെള്ളം അടിച്ച് വെച്ചേക്കും. ഇനി നമുക്ക് സ്പ്രേ പെയിൻറ്റ് ഇപ്പോൾ അത് നമ്മൾ ബ്രഷ് പെയിൻറ്റ് അടിച്ചത്. ഇത് നമ്മൾ സ്പ്രേ പെയിൻറ്റ് ഉണങ്ങി കഴിഞ്ഞിട്ട് ഈ ചുമപ്പടിക്കണം. അപ്പോൾ അതിനുവേണ്ടി കാത്തിപ്പില്ല, ഏകദേശം ലേറ്റായി. ഇനിയിപ്പോൾ എന്തായാലും രണ്ടുകൂടെ അടിച്ചിട്ട് നാളെ പകൽ എന്തായാലും ഫൈനൽ ഔട്ട്പുട്ട് കാണിക്കുക. ഏകദേശം നമ്മൾ ബാക്കിലത്തെ അടിച്ചിട്ടുണ്ട്, എന്തായാലും അത്രയും അടിച്ചില്ലായിരുന്നു. രാത്രി നമ്മൾ ചെറുതായിട്ട് അടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാം ബ്രഷ് പെയിൻറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഒന്ന് അടിച്ച് ഒരു വീ കയറ്റിട്ട് നോക്കി, വൃത്തിയിടാവോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ബോർ ഈ ഗോൾഡിനകത്ത് ബോറാവോ ഇല്ലയോ എന്ന് നോക്കാൻ അറിയാൻ വേണ്ടി പിന്നെ അപ്പുറത്തടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടിച്ച് നോക്കിയത് അത്യാവശ്യം കൊള്ളാം, റെഡ് വന്നിരിക്കുന്നുണ്ട്, നമ്മുടെ ഗോൾഡ് അത്യാവശ്യം ഇങ്ങോട്ട് എടുത്തറിയുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഈ അലയുടെ കളർ മാറ്റാൻ വേണ്ടി സിൽവറോ വൈറ്റോ ആക്കാനുണ്ട്. നമ്മൾ കളർ കുറച്ചുള്ള ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യും, കുറച്ചുള്ളത് ഒടിച്ചിട്ട് നമ്മൾ എന്തായാലും ചേഞ്ച് ചെയ്യുന്ന പ്ലാനുണ്ട്. അപ്പോൾ ഏകദേശം ഇതാണ് വേണ്ടത് ബാക്കിലത്തെ ലുക്ക്. ഇനി അപ്പുറം ഇട്ടിട്ട് നമുക്ക് സെറ്റാക്കാം. നമ്മൾ വൈറ്റൊക്കെ അടിച്ചിട്ട് പിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഉണങ്ങാൻ വേണ്ടി. നമ്മളിപ്പോൾ ബ്രഷ് പെയിൻറ്റ് അടിച്ചത് അത് ചെറിയൊരു 40 രൂപ 50 രൂപ കണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈറ്റ് സ്പ്രേ പെയിൻറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ റെഡ് റെഡും ബ്ലാക്കും ഒക്കെ കയ്യിൽപ്പോട്ട് നമ്മൾ വൈറ്റും കടിക്കാന്ന് വെച്ചാൽ നമ്മളിത് കയ്യിൽ പോകണ്ടായിട്ട് നമ്മൾ അങ്ങ് എടുത്തടിച്ചതേ ഉള്ളൂ. അപ്പോൾ വൈറ്റ് അടിച്ച് ഒരു ബിസ്കോട്ട് പോലെ അടിച്ച് നമ്മൾ റെഡ് അടിക്കുമ്പോൾ റെഡ് ചേർത്തെറിയും. നമ്മൾ ഈ ബ്ലാക്കാണെങ്കിൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്കിന് വേണ്ട റെഡ് അടിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഒരു മങ്ങി കളർ വരും. എന്നാൽ റെഡ് അറിയാൻ പറ്റും, പക്ഷേ റെഡും ബ്ലാക്കും കൂടെ ഒരു കോംബോ ആയിട്ട് രീതി വരും. പക്ഷേ വൈറ്റ് ആണെങ്കിൽ ഈ റെഡ് നല്ലതൊക്കെ എടുത്തറിയാൻ പറ്റും. അപ്പോൾ രസമായിരിക്കും കാണാൻ വേണ്ടി. അപ്പോൾ ചെയ്യണം നമ്മൾ അലോയുടെ വീഡിയോ ഇന്നോടെ കംപ്ലീറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ ഇത് അവസാനത്തെ പട്ടുമ്പോൾ കംപ്ലീറ്റ് ആക്കുക. നമ്മൾ അലോയ്സ് ഇട്ടിട്ടുണ്ട്, ബാക്കിലിട്ട് നമ്മൾ അകത്ത് ഡ്രമ്മ് പെയിൻറ്റ് അടിച്ചിട്ട്. ഇത് ഞാനിവിടെ ചുമ്മാ രസത്തിന് വൈറ്റ് കൊണ്ട് യോക്കോമെന്ന് എഴുതിയത്, അത് ബോറാവുമെന്ന് എനിക്ക് തോന്നുന്നു, കണ്ടിട്ട് വലിയ തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ ബോറാന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും മാറ്റി ചെറിയ നമ്മൾ ചുമ്മാ ചൂണ്ടി കളഞ്ഞാൽ പോകുന്നേ ഉള്ളത്.
അപ്പോൾ നമ്മൾ ചുമ്മാ രസം തന്നെ അടിച്ച് അപ്പോൾ നമ്മൾ ഫ്രണ്ടിലിട്ടുണ്ട്, ഫ്രണ്ടിൽ നമ്മൾ സ്പേസർ ഇട്ട് കിടക്കുന്നു, സ്പേസർ കാണാൻ പറ്റി പറ്റും, കിടക്കുന്നു സ്പേസർ കിടക്കുന്നു, ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചാൽ കിടക്കുന്നു സ്പേസർ ഇട്ട്. സ്പേസർ ഇത്രയും സ്പേസർ ഇട്ടപ്പോഴാണ് ഇവിടുന്ന് മാറിയിരിക്കുന്നത്. അതിന് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം, ഫ്ലാഷ് ഓണാക്കിട്ടെ കാണിച്ചു തരാം. അതുകൊണ്ട് ഈ ഭാഗത്തായിരുന്നു തട്ടുന്നത് കണ്ടോ, അവിടെ നിന്ന് ഇപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്, അപ്പോൾ ഇനി തട്ടത്തില്ല. ഇനിയിപ്പം സാധനം പക്കായിട്ടുണ്ട്, നമ്മൾ ടയറൊക്കെ കയറ്റി എല്ലാ രണ്ട് സൈഡിലും കയറ്റി, ഇതിനകത്ത് ഇനി വേറെ അപ്ഡേഷൻസ് ഉണ്ട്. അതെ മേളി ഒരു റൂഫ് ബോക്സ്, അതിൻ്റെ ഫുൾ വീഡിയോ വരുന്നുണ്ട്. ഇപ്പം അലോസിൻ്റെ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് നേരെ നമ്മൾ റൂഫ് ബോക്സിൻ്റെ വീഡിയോ എന്തായാലും എടുത്തെടുത്തോണ്ടിരിക്കുക. നമ്മൾ അതിനുവേണ്ടി ഇറക്കിയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. വേണ്ട നമ്മൾ അലോസൊക്കെ ഇട്ട് ഇനി കംപ്ലീറ്റ് വീഡിയോ, ഇനി നേരെ നമ്മൾ പെയിൻറ്റിനോട് കയറ്റാൻ വേണ്ടി വന്നത്, ബോഡി പെയിൻറ്റിംഗ് അല്ല എഞ്ചിൻ റൂമിൻ്റെ പെയിൻറ്റിംഗ് കൊണ്ട് കയറ്റാൻ വേണ്ടി പോവുക. അപ്പം എന്തായാലും റൂഫ് ബോക്സിൻ്റെ വീഡിയോ നാളെ മറ്റന്നാളോട് എന്തായാലും വരുന്നതാണ്. അപ്പോൾ അലോസിൻ്റെ വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അലോസിൻ്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളല്ല.